അവയവ കച്ചവട കേസിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ശക്തമാക്കുകയാണ് പോലീസ് ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പത്തംഗ സംഘമാണ് ഹൈദരാബാദ് റാക്കറ്റിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുക കേസിലെ മുഖ്യ കണ്ണികൾ ഹൈദരാബാദിലാണെന്ന് പ്രതി സാബിത് നാസർ നേരത്തെ മൊഴി നൽകിയിരുന്നു കൂടുതൽ വിവരങ്ങളുമായി എസ് എസ് ശരൺ കൊച്ചിയിൽ നിന്ന് ശരൺ എന്തുമാത്രം വലിയ റാക്കറ്റ് ഇതിന് പിന്നിലുണ്ട് എന്നാണ് പോലീസ് കണക്ക് കൂട്ടുന്നത് നിഷാദ് ഇതൊരു വലിയ റാക്കറ്റ് ആണെന്നും രാജ്യാന്തര ബന്ധമുള്ള റാക്കറ്റ് ആണെന്നും നേരത്തെ തന്നെ പോലീസ് സ്ഥിരീകരിച്ചിരുന്നതാണ് എന്തായാലും ഈ പ്രതിയായ സാബിത് അസറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തിരുന്നു അങ്ങനെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഇയാൾ പോലീസിനോട് പറഞ്ഞിരുന്നത് താനൊരു ഇടനിലക്കാരൻ മാത്രമാണ് ഈ കേസിലെ മുഖ്യ കണ്ണികളെല്ലാം തന്നെ ഉള്ളത് ഹൈദരാബാദിലാണെന്നുള്ളതാണ് അങ്ങനെയാണ് ഈ ഹൈദരാബാദ് റാക്കറ്റിനെ കേന്ദ്രീകരിച്ചുള്ള വലിയ അന്വേഷണത്തിലേക്ക് നീങ്ങാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരിക്കുന്നത് ആലുവ ഡിവൈഎസ്പി ആയ എ പ്രസാദിനാണ് അന്വേഷണത്തിൽ ചുമതല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പത്തംഗ സംഘമാണ് ഇനി ഈ കേസന്വേഷണം നടത്തുകയും ചെയ്യുക എന്തായാലും നേരത്തെ ഇയാൾ നൽകിയിരുന്ന മൊഴി എന്ന് പറയുന്നത് ഇരുപതോളം പേരെ ഇത്തരത്തിൽ ഇറാനിലേക്ക് എത്തിച്ച് അവയവ കച്ചവടം നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് അതിൽ ഈ ബംഗളൂരുവിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും ഒപ്പം പാലക്കാട് സ്വദേശികളാണ് ഉണ്ടായിരുന്നത് എന്തായാലും ഇയാളുടെ ഇയാൾ നൽകിയ മൊഴികളുടെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഇയാൾ പ്രധാനമായും പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ഇരുപതോളം പേരെ ഇറാനിൽ എത്തിച്ച് താമസ സൗകര്യം ഒരുക്കിയത് താനാണ് തിനുശേഷമാണ് ഇറാനിലെ ഒരു ആശുപത്രിയിലേക്ക് എത്തിച്ച് ഈ വൃക്കദാനം ചെയ്യുന്നത് വൃക്കദാനം ചെയ്ത ആളുകൾക്ക് ആറു ലക്ഷം വീതമാണ് നൽകിയിരുന്നത് അതിനുശേഷം ഇരുപത് ദിവസങ്ങൾക്ക് ശേഷമാണ് തിരിച്ച് നാട്ടിലെത്തിച്ചത് എന്നുള്ള ആ വിധത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇയാൾ ഏർപ്പെടുത്തിയതെന്നുള്ളതാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരുന്നത് എന്തായാലും ഇനി ഈ സംഘത്തിലെ കൂടുതൽ ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് കൂടിയാണ് പോലീസ് നീങ്ങുന്നത് വൈകാതെ തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം ഹൈദരാബാദിലേക്ക് പോകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതോടൊപ്പം തന്നെ ഈ ഇരകളായ ആളുകളെയും കണ്ടെത്തേണ്ടതുണ്ട് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനമായും ഈ ബംഗളൂരു ഹൈദരാബാദ് പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്നാണ് ആളുകളെ ഇറാനിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇതിൽ പാലക്കാട് സ്വദേശിയായ ഷമീറിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നേരത്തെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നതാണ് ഈ സാബിത്ത് നാസറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പാലക്കാട്ടിലെ തിരുനെല്ലായിലേക്ക് എത്തി ഇയാളെ സംബന്ധിച്ച് പോലീസ് പരിശോധിച്ചിരുന്നപ്പോൾ ഇയാളുടെ പിതാവടക്കം പോലീസ് നൽകിയ മൊഴി എന്ന് പറയുന്നത് ഒരു വർഷം മുമ്പ് തന്നെ ഇയാൾ പാസ്പോർട്ടുമായിട്ട് നാട് വിട്ടിട്ടുണ്ടെന്നുള്ള കാര്യമാണ് എന്തായാലും മറ്റ് ആളുകൾ അതായത് ഈ ബെങ്കലൂരു ഹൈദരാബാദ് അടക്കമുള്ള ഇടങ്ങളിൽ നിന്നും ഇരകളാക്കപ്പെട്ട ആളുകൾ അവരെ കൂടി കണ്ടെത്താനുള്ള വലിയ പരിശ്രമത്തിലാണ് ആ പോലീസ് ഉള്ളത് ഇതോടൊപ്പം തന്നെയാണ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടത് ഈ പ്രതിയായ സാബുദ് നാസറിനെ പോലീസിനെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതു അങ്ങനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ അത് ഇന്ന് തന്നെ കോടതിയിൽ സമർപ്പിക്കുമെന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് ലഭ്യമാകുന്നത്